പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ല ട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിഷ ലവേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ ഒരു ഹോൾ വീഡിയോ ആണ് ട്ടോ ആമസോൺ ഡ്രസ് ഹോൾ ആണ് ഡ്രസ് ഉണ്ട് പിന്നെ ഒരു സ്കർട്ട് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ഒരു എനിക്ക് ഈ ഒരു ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് അല്ലെങ്കിൽ ഡ്രസ്സും ഷോളും എന്നോ കുർത്തയെന്നോ എന്തെങ്കിലുമൊക്കെ പറയാവുന്ന ഒരു അടിപൊളി ഡ്രസ്സായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളിപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നിയിട്ടില്ലെങ്കിലും ഈ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു ഡ്രസ്സ് എന്തായാലും നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് വാങ്ങിക്കുക കേട്ടോ കാരണം ഞാൻ വളരെ സംശയിച്ചാണ് അത് വാങ്ങിച്ചത് പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും തോന്നിയത് എനിക്ക് ഏറ്റവും ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം അതിൻ്റെ ക്വാളിറ്റി ഡ്രസ്സ് കാണിച്ചിട്ട് പറയാം അല്ലേ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് വരാം വെയിറ്റ് ഇതാണ് അപ്പോൾ ഇതാ ഇതാണ് ഫസ്റ്റ് ഡ്രസ് അല്ലെങ്കിൽ കുർത്ത കണ്ടോ എന്ത് ഭംഗിയെന്നറിയത് കാണാൻ വേണ്ടി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ഇതിൻ്റെ നിങ്ങൾ ആമസോണിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഡ്രസ്സ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കുർത്ത അല്ലെങ്കിൽ ഡ്രസ്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ടാവും കേട്ടോ നല്ല നീളത്തിൽ എനിക്ക് ഫുള്ളുണ്ട് ഞാൻ 5'4" ആണ് 5'4" ഫുൾ ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ ക്ലോസ് ഒന്ന് കാണിച്ചു തരാം ഇതിന് കണ്ടോ ഇതിന് ഒരു ഫ്ലാപ്പ് പോലെ ഇങ്ങനെയുണ്ട് കഴുത്ത് റൗണ്ട് നെക്കാണ് കൈ 3/4 സ്ലീവ് ആണ് കൈൻ്റെ അറ്റത്ത് ഈ ഒരു വർക്ക് ഉണ്ട് ഇത് പെയിൻറ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ മിഡ് അതായത് മിഡായി തൊട്ട് താഴേക്ക് ഇങ്ങനെ ഒരു വർക്കും പോയിട്ടുണ്ട് ഓക്കെ നല്ല പ്യുവർ കോട്ടൺ ആണിത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സമ്മർ വരെയാണ് അതാണ് നിങ്ങളെ ക്ലോത്ത് ഞാൻ ക്ലോത്ത് കാണിച്ചു തരാം സമ്മർ വരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഇങ്ങനത്തെ ക്ലോത്ത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ ആ ഒരു ചൂടിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഷോൾ കിട്ടുന്നുണ്ട് ഭയങ്കര സോഫ്റ്റ് മൽമൽ കോട്ടൻ്റെ ഒരു ഷോളാണ് കേട്ടോ അത്യാവശ്യം വീതിയുണ്ട് കണ്ടോ നീളമൊക്കെ ഉണ്ട് എന്താ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ് ഏത് ഒക്കേഷനിൽ വേണമെങ്കിലും നമുക്ക് ഇട്ടിട്ട് പോകാം കേട്ടോ അത്യാവശ്യം നമുക്കൊരു ചെറിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ പോലും ഇതിടാം നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്ര വേണ്ടി ഇഷ്ടപ്പെട്ടു നോർമലി എനിക്ക് വൈറ്റും ബ്ലാക്കും വലിയ ഇഷ്ടമില്ലാത്ത കളറാണ് പക്ഷേ വൈറ്റ് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഇതാണ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക താഴെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെ ആദ്യ ഒരു പ്രശ്നമുള്ളത് ഹൈറ്റ് കുറവുള്ളവർക്ക് ഇത് കുറച്ച് നീളം കൂടുതലായിരിക്കും അത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കൊണ്ടും എൻ്റെ ഒരു ഹൈറ്റ് മുതൽ മുകളിലേക്കുള്ളവരാണെങ്കിൽ ഒരു 5'4" 5'3" 5'4" 5'3" തൊട്ടുള്ളവർക്ക് സൂപ്പറായിട്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് അപ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അല്ല ഇട്ട് ഞാൻ നോക്കിയായിരുന്നു ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി രണ്ടാമത്തത് ഞാനൊരു ഡ്രസ്സാണ് കാണിക്കാൻ പോണത് ഒരു ഷോർട്ട് ഡ്രസ്സ് എന്ന് തന്നെ പറയാം നിങ്ങൾക്കിത് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ നമുക്ക് ജീൻസോ എന്തെങ്കിലും ലെഗിൻസോ ട്രെഗിങ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് ലാർജ് ആണ് കേട്ടോ എല്ലാം ഇതാണ് സെക്കൻഡ് ഡ്രസ്സ് ഇത് നല്ലൊരു റോയൽ ബ്ലൂ കളർ ഡ്രസ്സാണ് എനിക്ക് ഈ ഒരു കളറിനോട് കുറച്ചൊരു അഫിനിറ്റി കൂടുതലുണ്ടായിരുന്നു ഒരു സമയത്ത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ചൊരു എന്താ പറയണത് നമുക്ക് കണ്ടോ ക്ലോസിൽ നിങ്ങൾക്ക് കുറച്ചൊന്നും വെയിലടിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അതുകൊണ്ടാണിത് കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത് കണ്ടോ വലിയും ഒരു നമുക്കിപ്പോൾ ഈ ഒരു സമ്മർ ടൈമിൽ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മിഡിൽ നിൽക്കുന്ന ഒരു ക്ലോത്താണ് പക്ഷെ നല്ല നമുക്കൊരു എന്താ പറയുന്നത് ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു നോർമൽ ഒരു സിമ്പിൾ ഡ്രസ്സാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ കുറച്ച് ടമ്മിയുള്ളവരൊക്കെ ആണെങ്കിൽ അത് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ നിങ്ങൾക്ക് കോൺഫിഡൻസ് എന്താ പറയുന്നത് നിങ്ങളതിനൊരു എന്താ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചൊരു കൺസേൺ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറിയൊരു അങ്ങനെ ഹൈഡ് ചെയ്ത് നിൽക്കണം എന്നുള്ളവർക്ക് ധരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പാറ്റേൺ ഡ്രസ്സാണിത് ഓക്കെ ബാക്കി ഇത് രസമുണ്ട് കാണാൻ ബട്ട് ഭയങ്കര ഒരു റിച്ച് ലുക്ക് എന്നൊന്നും ഞാൻ പറയില്ല ഒരു സിമ്പിൾ സാധാ ഡ്രസ്സ്
പക്ഷെ നമുക്കിത് ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഹൈ ഹീൽ ബൂട്ട്സോ അല്ലെങ്കിൽ ബൂട്ട്സ് സമ്മറിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യില്ല എന്നാലും അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് ഹൈ ഹീൽ ആയിട്ടുള്ള ഇപ്പം നമുക്ക് നമ്മുടെ ഗ്ലാഡിയേറ്റർ ഷേപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കളറും നല്ല രസമുണ്ട് അപ്പോൾ ഇതാണ് അടുത്തത് ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം അല്ലേ കേട്ടോ ഇതൊരു ലോങ് സ്കേർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെക്സ് ഉണ്ടല്ലോ നമ്മുടെ ഗിംഗം പ്രിന്റ് പണ്ട് വേണമെങ്കിൽ ഭയങ്കര എപ്പോഴും ഇന്നായിട്ടുള്ള ഒരു പ്രിന്റാണ് ഈ ഗിംഗം പ്രിന്റ് അപ്പോൾ അതിൻ്റെ ഒരു സ്കേർട്ട് ഞാനിങ്ങനെ നോക്കി നടക്കുമായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫുള്ളായിരിക്കുമെന്ന് വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു ഒരു മിഡ് കാഫ് ലെങ്ത് ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ ഇത് വന്നപ്പോൾ ഫുള്ളാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി നല്ല കോട്ടൺ ആണ് ഞാൻ എന്താ മെറ്റീരിയൽ നിങ്ങളെ കാണിച്ചു തരാം അടുത്ത് ഫോക്കസ് ക്യാമറ കണ്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല എന്താ പറയണത് നല്ല വീതിയുള്ളൊരു സ്കേർട്ടാണ് കേട്ടോ ക്രോസ് കട്ടാണിത് ചില സ്കേർട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും പക്ഷെ ഇതിങ്ങനെ നല്ല എന്താ പറയണത് നല്ല ഇങ്ങനെ ഫ്ലയർഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതൊരു വൈറ്റിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് പറയാം പക്ഷെ ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നത് ബ്ലാക്കിൻ്റെ കൂടെയാണ് പക്ഷെ വൈറ്റിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഇത് ഇതിൻ്റെ പോക്കറ്റ് ഉണ്ട് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടോ രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ടോ ഇല്ല ഒരു സൈഡിൽ പോക്കറ്റ് ഉള്ളൂ പക്ഷെ നല്ല രസമുള്ള നല്ലൊരു സ്കേർട്ട് കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാൻ വേണ്ടി അപ്പോൾ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം അല്ലേ ബ്ലാക്കിൻ്റെ കൂടെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ബ്ലാക്കിൻ്റെ കൂടെ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല ബാക്കിൽ ഇലാസ്റ്റിക് ആണ് കേട്ടോ കണ്ടോ ഫ്രണ്ടിൽ ബെൽറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് പേർപ്പിളാണ് എനിക്ക് ഇപ്പം ഈ അടുത്ത് പേർപ്പിളിൻ്റെ അടുത്ത് ഒരു പർപ്പിളിൻ്റെ അടുത്തല്ല പർപ്പിളിനോട് ഒരു ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഈ പർപ്പിൾ പർപ്പിളിന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു ഡ്രസ്സാണിത് കേട്ടോ ഇതൊരു സിമ്പിൾ എന്താ റാപ്പ് ഡ്രസ്സിൻ്റെ ഒരു മോഡലാണിത് കണ്ടോ പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഭയങ്കര ചീപ്പ് ക്വാളിറ്റി മെറ്റീരിയലല്ല പക്ഷേ സ്റ്റിൽ നല്ലൊരു ഓക്കെ മെറ്റീരിയലാണ് ഇതിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ച് ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസിന് നല്ല എന്താ പറയണത് വർത്ത് ആയിട്ടുള്ളതാണ് ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഒരു ഫ്രില്ലുണ്ട് കണ്ടോ ഇങ്ങനെ നമ്മൾ റാപ്പ് അറൗണ്ട് ഇല്ലേ അതുപോലെ തന്നെയാണ് അതായത് ഇതാ കണ്ടോ ഭയങ്കര നീളമാണ് കേട്ടോ ഇത് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കിൽ നല്ല ഫുൾ ലെങ്ത് ആണേ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ക്രോസ് കട്ട് പോലെയാണ് കമോൺ ലെറ്റ്സ് കണ്ടോ ഫ്രണ്ടിൽ കുറച്ചിങ്ങനെ കയറിയിരിക്കണം ഇറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബെൽ സ്ലീവാണ് കുറച്ച് കഴുത്ത് കയറിയിരിക്കുന്നതാണ് പക്ഷേ ഇട്ടാൽ നല്ല അടിപൊളിയാണ് ഇത് വെച്ചിട്ട് ഞാനൊരു ഇൻസ്റ്റ റീൽ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക എനിക്ക് കുറേ നല്ല ഇത് കിട്ടിയതാണ് ഇതിനകത്ത് ഡ്രസ്സൊന്നും കാണാൻ പറ്റില്ല എന്നാലും ഞാൻ കുറച്ച് ഭാവാഭിനയം നടത്തിയിട്ടുള്ള റീലാണിത് അപ്പോൾ ഇതാണ് അടുത്തത് ഇനി ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം ഡ്രസ് എന്ന് പറയണത് ഇതാണ് ഈ ഒരു ഡ്രസ് ഓക്കെ കണ്ടോ ഇത് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ല വൈറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ തന്നെ എനിക്ക് അതല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പർച്ചേസാണിത് ഇത് ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയിൽ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി 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 ഡ്രസ്സാണ് എനിക്ക് ഇതിൻ്റെ ആകെ ഒരു പ്രശ്നമായി തോന്നി ഇത് മെറ്റീരിയലാണ് കുറച്ച് ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്ന മെറ്റീരിയലാണ് അതർ ദാൻ ദാറ്റ് ഇതിൻ്റെ കൈയുടെ ആ ലെങ്ത്തും കൈ വീനെക്ക് എസ്പെഷ്യലി നമുക്ക് ഹെവി ബെസ്റ്റ് ഉള്ളവർക്ക് വീനെക്ക് ഭയങ്കരമായിട്ട് ഫ്ലാറ്റർ ചെയ്യും നമ്മുടെ ബോഡീനെ അത് പിന്നെ വേസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ ഒതുങ്ങിയിട്ട് സിഞ്ച് ചെയ്തിട്ടായിരിക്കുന്നത്
അപ്പോൾ ആ ഒരു ഇത് അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ഫ്ലെയർഡ് ആണ് മുട്ടിൻ്റെ അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗി ഇത് ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കും വീനക്കാണ് കേട്ടോ, ബാക്ക് വീനക്കാണ്, ഞാൻ കാണിച്ചു തരാം. അല്ല ബാക്ക് വീനക്കല്ല, ബാക്ക് നോർമൽ. അപ്പോൾ അതുകൊണ്ട് എനിക്കെല്ലാം കൊണ്ടും ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. വിജയ്ക്ക് എനിക്കൊന്നും ഞാൻ ഇത് വാങ്ങിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ് കേട്ടോ. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഇട്ടിട്ട് ഒന്ന് പുറത്തു പോകാൻ വേണ്ടി. അത്രയും നല്ല ഭംഗിയുണ്ട്. വൈറ്റ് ഷൂസിൻ്റെ കൂടെ നമുക്ക് ഇടാം, അത് വെച്ചിട്ട് നമുക്ക് ഡ്രസ് ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ഹൈ ഹീൽസ്, ചെറിയൊരു ലേഔട്ട് നെക്ലസ്, ഇതുപോലത്തെ ഒരു വാച്ച് ഇട്ടിട്ട് നമുക്ക് ഡ്രസ്സപ്പും ചെയ്യാം, ഡ്രസ് ഡൗണും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഇത് നമുക്ക് ക്യാഷ്വലായിട്ട് ഡ്രസ്സപ്പും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിട്ടിട്ട് ഫുള്ളൊന്ന് കാണണ്ടേ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സ്. ഇത് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് എല്ലാം ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു ഡ്രസ്സ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഡ്രസ്സ്, എല്ലാ ഡ്രസ്സും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സും ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് ഡ്രസ്സും എന്തായാലും വാങ്ങിക്കാം, ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എന്താ ചെയ്യേണ്ടത്, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.